അനാഹിത ഓഡിയോ മാഗസിൻ പ്രസൻസ്. നമസ്കാരം. ദിവ്യ പഞ്ചശബ്ദങ്ങളുടെ ശാസ്ത്രീയമായ വിശദീകരണം. ഈ ലേഖനം തയ്യാറാക്കിയത് ഡോക്ടർ റോബിൻ മാത്യു. നമ്മുടെ നാട്ടിൽ ഈയിടെയായി ദിവ്യക്ഷതങ്ങൾ, അതായത് യേശുവിൻ്റെ ശരീരത്തിൽ പീഡാനുഭവത്തെ തുടർന്നുണ്ടായതുപോലെയുള്ള പഞ്ചക്ഷതങ്ങൾ, ഇതുണ്ടാകുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സ്റ്റിഗ്മാറ്റ എന്നാണ് ഈ പഞ്ചക്ഷതങ്ങൾ അറിയപ്പെടുന്നത്. ഞാൻ യേശുവിൻ്റെ ക്ഷതങ്ങൾ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന വിശുദ്ധ പൗലോസിൻ്റെ വരികളിലാണ് ഈ ദിവ്യക്ഷതങ്ങളെക്കുറിച്ചുള്ള പരാമർശം ആദ്യം കാണുന്നത്. പിന്നീട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ പാദ്രെ പിയോ തുടങ്ങിയവരൊക്കെ ഈ ദിവ്യക്ഷതങ്ങൾ ശരീരത്തിൽ വഹിച്ചവരാണ്. ദിവ്യക്ഷതങ്ങളുടെ പേരിൽ ഏറ്റവും അധികം പ്രശസ്തിയും ബഹുമാനവും ലഭിച്ചിരുന്ന ഒരു കന്യാസ്ത്രീയാണ് മക്നേലന ഡി ലാ ക്രൂസ്. എന്നാൽ താൻ അറിഞ്ഞുകൊണ്ട് വരുത്തിയ മുറിവുകളാണ് അവയൊക്കെയെന്ന് മരിക്കുന്നതിന് മുമ്പ് അവർ തുറന്ന് സമ്മതിച്ചിരുന്നു. ദിവ്യക്ഷതങ്ങൾ ഉണ്ടാകുന്നവരിൽ 80% സ്ത്രീകൾ തന്നെയാണ്. ഇനി ദിവ്യക്ഷതങ്ങളുടെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണെന്ന് നോക്കാം. ഈ മേഖലയിൽ പഠനം നടത്തിയ ന്യൂറോളജിസ്റ്റ് ഡിസൈർ ബോൺവില്ലെ പറയുന്നത്, ഇതുപോലെ ദിവ്യക്ഷതം പ്രദർശിപ്പിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അപസ്മാരം, ഹിസ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങളുള്ളവരാണ് എന്നാണ്. ചിലർക്കാകട്ടെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന മനോരോഗമുള്ളവരാണ്. യുദ്ധസമയത്തെ തടവുപുള്ളികളിലും ക്ഷാമകാലങ്ങളിൽ പട്ടിണി അനുഭവിക്കുന്നവരിലുമെല്ലാം ഇതുപോലെ സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠനം നടത്തിയത് അമേരിക്കയിലെ ടുൽസ സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ലിയോണാർഡ് സുസേനയാണ്. അദ്ദേഹം തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ ദിവ്യക്ഷതങ്ങളെ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഒന്ന്, പഞ്ചക്ഷതങ്ങൾ ഉണ്ടാവുന്നത് ദൈവികമാണെന്നും അപ്രകാരമുണ്ടാകുന്ന മുറിവുകൾ തങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നതിനാലും പല ആൾക്കാരും വളരെ ബോധപൂർവം തന്നെ സ്വന്തം ശരീരത്തിൽ വിദഗ്ധമായി സൃഷ്ടിച്ചെടുക്കുന്ന മുറിവുകളാണിത്. രണ്ട്, ഭക്തിയുടെ പാരമ്യത്തിൽ യേശുവിൻ്റെ ശരീരത്തിലുണ്ടായ രീതിയിലുള്ള അതേ പഞ്ചക്ഷതം സ്വന്തം ശരീരത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി സ്വയമായി അറിഞ്ഞുകൊണ്ട് തന്നെ മുറിവേൽപ്പിക്കുന്നവരാണ് മറ്റു ചിലർ. മറ്റുള്ളവരെ വഞ്ചിക്കാമെന്ന ലക്ഷ്യത്തോടെയല്ല ഇക്കൂട്ടർ ഇത് ചെയ്യുന്നത്. പ്രത്യുത ആത്മീയമായൊരു നിർവൃതി ലഭിക്കുവാനും ദൈവപ്രീതിക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൂന്ന്, ഇതൊന്നുമല്ലാതെ ചില മനോരോഗത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവൃത്തികൾ ഇതുപോലെ രോഗികളുടെ ശരീരത്തിൽ ക്ഷതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണം, ഡിസോസിയേറ്റി ഐഡൻറ്റിറ്റി ഡിസോർഡർ, ഹിസ്റ്റീരിയ തുടങ്ങിയ മനോരോഗങ്ങളുള്ളവർ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി ബോധപൂർവമല്ലാതെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി ഇതുപോലുള്ള ക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇനിയും ഗാർഡ്നർ ഡയമണ്ട് സിൻഡ്രോം എന്ന ഒരു കാരണവും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു ശാരീരിക രോഗത്തിലും ഇതുപോലുള്ള രോഗാവസ്ഥ കണ്ടുവരുന്നു. അവരുടെ ശരീരത്തിലും അവിടെയും ഇവിടെയും ക്ഷതങ്ങൾ, മുറിവുകൾ ഒക്കെ പ്രത്യക്ഷപ്പെടും. ഈ രോഗികളുടെ കാലുകൾ, മുഖം, വക്ഷസ് തുടങ്ങിയ ഭാഗങ്ങളിൽ രക്തസ്രാവവും വേദനയും ഉണ്ടാവുന്ന ഒരവസ്ഥ, ഇതൊരു മനോരോഗമായി ആളുകൾ തെറ്റിദ്ധരിക്കുകയും രോഗിയുടെ അവസ്ഥ കൂടുതൽ ദുഷ്കരമാവുകയും ചെയ്യും. ഇത് കൂടുതലും ചെറുപ്പക്കാരായ സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. എങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും ശരി, പഞ്ചക്ഷതങ്ങൾക്ക് എന്നും നല്ല മാർക്കറ്റാണ്. നന്ദി.